താനിങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലടോ, ജീവൻ സാർ വരും. എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് കമല. എന്ത് പേടി? സാർ പോയതിനു ശേഷം പലതവണ ഞാൻ വിളിച്ചു, ഒരു തവണ മാത്രമേ ഫോൺ അറ്റൻഡ് ചെയ്തുള്ളൂ. അതും ഒരുപാട് തിരക്കുകളൊക്കെ പറഞ്ഞ് ഒട്ടും സംസാരിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്തു. ചേട്ടൻ വിളിച്ചപ്പോൾ ദാ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, എന്നിട്ടും വന്നില്ല. അപ്പോൾ ഒരു ഒഴിഞ്ഞു മാറ്റമാണെന്ന് ചിന്തിച്ചാൽ തെറ്റുണ്ടോ? എനിക്ക് കക്ഷി നേരിട്ട് പരിചയമില്ല, പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞത് കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ നോ പറയാൻ, അതും മുഖത്ത് നോക്കി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾ എന്തിനു വിളിച്ചു വിളിക്കണം? എനിക്കറിയില്ല. സത്യത്തിൽ എല്ലാവരും കൂടെ ഇങ്ങനൊരാലോചന മുന്നോട്ട് വെച്ചപ്പോൾ സാറ് പിന്നെ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? എന്നെക്കുറിച്ച്, എൻ്റെ അമ്മയെക്കുറിച്ച്, ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ചിലപ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടാവും ഒരു ഗതിയില്ലാത്തൊരു തള്ളയുടെ മോളെ എന്തിനാ ചുമക്കുന്നതെന്ന്. നന്നായി. അല്ല, ഇങ്ങനെയൊക്കെ ഉള്ള തോന്നൽ മനസ്സിലുണ്ടെങ്കിലേ പിന്നെന്തിനാ സാറിനെ കയറി പ്രേമിക്കാൻ പോയത്? ഇതങ്ങ് ചിന്തിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരായിരുന്നോ? ഒരു കാര്യത്തിൽ മറുപടി വൈകിയാല് ഉടനെ ഒരു കോംപ്ലക്സും കൊണ്ടങ്ങ് ഇറങ്ങിക്കോണം. അധികം താമസമില്ലാതെ സാറ് വന്ന് നിന്നൊരു വിളിയുണ്ട്. എല്ലാരോട് ഓപ്പണായിട്ട് പറയുന്നതിന് മുന്നേ തന്നോട് രഹസ്യമായിട്ടൊരു സമ്മതം പറയാൻ. നടന്നത് തന്നെ. പിന്നെന്തേയും, താൻ സ്വയം സമാധാനിക്കേയില്ല. അല്പം ഒന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ച സമ്മതിക്കേയില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നതേ സാറിന് ചമ്മലായിരിക്കുമെന്ന. ചമ്മല് വേറൊന്നുമല്ല, ആദ്യത്തെ ഭാര്യയില്ലേ അശ്വതി, അവര് പോയ രീതി ആലോചിക്കുമ്പോൾ ഉള്ളൊരു ചമ്മല്. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്, സംഗതി ആദ്യ രാത്രിയില് അവര് വേറൊരു പുരുഷനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. സാറവരെ അയാളുടെ അടുത്ത് എത്തിച്ചും കൊടുത്തു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സാറത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ആവണമൊന്നുമില്ല, അതൊരടിയായിട്ട് മനസ്സിൽ വീണിട്ടുണ്ടാവും. കെട്ടുന്നതിൻ്റെ ഷോക്ക് പോലും ഒരുപക്ഷെ അന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, ഇനി ജീവിതത്തിൽ ഒരു പെണ്ണില്ല, കല്യാണം ഇല്ല എന്നൊക്കെ. അതിൻ്റെ ഒരു ചുറ്റിക്കറങ്ങലാണ് ഈ ഒരു സമയമെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഹോ, ഇപ്പോഴാ നീ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു. ഈ പറഞ്ഞത് കൊള്ളാമോ? തൽക്കാലം എനിക്ക് ആശ്വസിക്കാൻ ഇത് മതി. സംഗതി ശരി തന്നെയാ, സാർ അതിൽ കുടുങ്ങിക്കിടക്കുമായിരിക്കും. ഇനി അതാണ് ജീവൻ സാറിൻ്റെ പ്രശ്നമെങ്കിൽ അത് നമ്മൾ പൊളിച്ച് കൈ കൊടുക്കും. അതെങ്ങനെ? അതൊന്നും താ റിസ്ക് എടുക്കണ്ട, യാമിയും കൂടെ വരുമല്ലോ, വന്നിട്ട് ഞാനും അവളും കൂടെ കൈകാര്യം ചെയ്തോളാം. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതെ അവരുത്. ഇല്ലടോ, നമ്മൾ ആ കുട്ടിയെ കുളിപ്പിച്ച് നല്ല സുന്ദരിയെ വളർത്തിക്കോളാം പോരെ. അതെ, മനസ്സിനൊരു സമാധാനം കിട്ടിയ നിലയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് കഴിക്കണോ? എനിക്ക് എന്തെങ്കിലും കഴിക്കണം, പക്ഷെ വയറ് കത്തുന്നു. എന്നാ ഞാനും വരാം. ചുമ്മാ വരാനോ? ഞാനും കഴിക്കാതെ, അതാ ഉദ്ദേശിച്ചേ. അങ്ങനെ പറ, എങ്കിൽ നമുക്ക് പോയാലോ? ഒന്ന് ചിരിക്കടോ, ഇത്രയും പ്രശ്നം കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ? സത്യമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കമല പറഞ്ഞത് തന്നെയാ സാറ് വൈകുന്നതിനുള്ള കാരണം, അതുറപ്പാ.